യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12:25 തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ജീവനാണ്, അല്ലേ? ഒരു ചെറിയ അസുഖം വന്നാലും എത്രയും പെട്ടെന്ന് ഓടിപ്പിടിപിടിച്ച് നമ്മളൊരാശുപത്രിയിൽ പോയി അതിൽ നിന്ന് മോചനം നേടാനായിട്ട് ആഗ്രഹിക്കും. അതിന് വേണ്ടുന്നത് എത്രയാണെങ്കിലും അവയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാണ്. കാരണം എൻ്റെ ജീവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, നീ നിൻ്റെ ജീവനെ എത്രയധികം സ്നേഹിക്കുന്നുവോ അത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു, അത്രമാത്രം അതിനെ നീ നഷ്ടപ്പെടുത്തുകയാണ്. നീ നിൻ്റെ ജീവനെ വിട്ടുകൊടുക്കാനായിട്ട് ഈശോ പറയുക, എന്തിനു വേണ്ടിയാണ് ഞാൻ വിട്ടുകൊടുക്കേണ്ടത്? എൻ്റെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് പറ്റും. കാരണം എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് എൻ്റെതല്ല, അതെനിക്ക് എൻ്റെ ദൈവം തന്നതാണ്. ദൈവം ദാനമായി നൽകിയ എൻ്റെ ഈ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാണ് ദൈവത്തിന് മുൻപിൽ വിലയുള്ളതായിട്ട് തീരുന്നത്? പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടത്തില്ല, തിരസ്കരിക്കപ്പെടും. കാരണം അതിനെ ഞാൻ കൂടുതൽ സ്നേഹിച്ച് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട്. ജീവനെ സ്നേഹിക്കണ്ട എന്നല്ല അച്ഛൻ പറയുന്നത്, പക്ഷെ ആ ജീവനെ വിട്ടുകൊടുക്കാൻ പറ്റണം. ആർക്കു വേണ്ടി? എൻ്റെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റണം. അവൻ്റെ വചനത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റണം. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുക. നിനക്ക് വേണ്ടുന്നത് നിൻ്റെ ദൈവം കൃത്യസമയത്ത് അപ്പോൾ നിങ്ങൾക്ക് നൽകും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക, ഞാൻ എൻ്റെ ജീവനെ സ്നേഹിച്ചിട്ട് ദൈവത്തെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങളുണ്ടോ? ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിനുമുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. ദൈവം ദാനമായി നൽകിയ ഈ ജീവിതത്തെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് അവൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.